കന്നഡ നടൻ ചിരഞ്ജീവിയുടെ അപ്രതീക്ഷിത വിയോഗവും മാസങ്ങൾക്ക് ശേഷം ആ വേദനയിൽ നിന്നും പുഞ്ചിരിയോടെ തന്റെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മേഘ്നയും എല്ലാം ആരാധകർ വേദനയോടെയാണ് കാണുന്നത്. ജൂൺ 7 ഹൃദയാഘാതത്തെ തുടർന്ന് ചിരു അപ്രതീക്ഷിതമായി വീട് വാങ്ങിയത്. അന്ന് 4 ഗർഭിണിയായിരുന്ന മേഘ്ന തകർന്നു പോയിരുന്നു. 2 വിവാഹ വാർഷികത്തിന് പിന്നാലെ തങ്ങളുടെ ആദ്യ കൺമണി ജീവിതത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. ചിരുവിന്റെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ആ വേദന പങ്കുവച്ച് മേഘ്ന എത്തിയിരുന്നു. ഇപ്പോൾ കൺമണിയെ കാത്തിരിക്കുന്നതിനിടെ ചിരു വിട വാങ്ങിയതിനെ കുറിച്ചും തന്റെ സീമന്തത്തിന്റെയും ബേബി ഷവറിന്റെയും വിശേഷങ്ങളെ കുറിച്ചും പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മേഘ്ന. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. എനിക്ക് ഒരു ആഘോഷങ്ങൾക്കും താല്പര്യമില്ലായിരുന്നുവെന്ന് മേഘ്ന പറയുന്നു. ചിരുവിന് അതൊരു വലിയ ആഘോഷമാക്കണമെന്നായിരുന്നു. അതിനുവേണ്ടിയുള്ള സ്ഥലവും കണ്ടെത്തിയിരുന്നു. ഞാൻ വീട്ടിൽ മതിയെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്ന 3 സ്ഥലങ്ങളിലും ബേബി ഷവർ നടത്തിയെന്നും മേഘ്ന പറയുന്നു. പരമ്പരാഗതമായ സീമന്ത ചടങ്ങുകൾ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ വിവാഹ റിസപ്ഷൻ നടന്ന ഹോട്ടലിൽ നിന്നും അതുപോലെ തന്നെ വീണ്ടും ആവിഷ്കരിച്ചത് ധ്രുവ് സർജയാണ്. ചിരുവിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള കട്ടൗട്ട് ഒരുക്കാമെന്ന പന്നക ഭർണയുടെ ആശയമായിരുന്നു അത്. സ്ഥാപിച്ചതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എൻ്റെ വേദനകൾ മറികടന്നു. ലോക്ക്ഡൌൺ കാരണം ഗർഭിണിയാണെന്നറിഞ്ഞ ശേഷമുള്ള ദിവസങ്ങൾ മുഴുവൻ ചിരുവിനൊപ്പം ചിലവഴിക്കാൻ സാധിച്ചുവെന്നും മേഘ്ന പറയുന്നു. ആദ്യത്തെ കുഞ്ഞായതിനാൽ 5 ഔദ്യോഗികമായി അറിയിക്കാമെന്ന് കരുതിയിരുന്നു. അതുവരെ അടുത്ത ബന്ധുക്കളോടും കുറച്ച് സുഹൃത്തുക്കളോടും മാത്രമേ ഇക്കാര്യം പറഞ്ഞിരുന്നുള്ളൂ. ആരാധകരോട് പറയാനായി പല രസകരമായ മാർഗങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളിലൂടെ എല്ലാവരും അതറിഞ്ഞുവെന്നും താരം പറയുന്നു. ചിരുവിനെ നഷ്ടപ്പെട്ട ആ ദിവസത്തെക്കുറിച്ചും മേഘ്ന പറയുന്നുണ്ട്. സാധാരണയുള്ള ഞായറാഴ്ചകൾ പോലെയായിരുന്നു ജൂൺ 7 തുടങ്ങിയത്. ഞാനും ധ്രുവും അവന്റെ ഭാര്യയും വീടിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ചിരു വീണെന്ന് പറഞ്ഞ് അമ്മായിയച്ഛൻ അകത്തേക്ക് വിളിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ചെറുതായി ബോധം നഷ്ടപ്പെടുകയും പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ആംബുലൻസ് വിളിക്കുന്നതിന് പകരം ഞങ്ങൾ തന്നെ ചിരുവിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോവുകയും അതൊരു ഹൃദയാഘാതമാണെന്ന് പറയുകയുമായിരുന്നു. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. വീട്ടിൽ നിന്നും ബോധം പോയി പെട്ടെന്ന് തിരികെ വന്നപ്പോൾ നീ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അതായിരുന്നു ചിരുവിന്റെ അവസാന വാക്കുകൾ. കുടുംബവും സുഹൃത്തുക്കളുമായിരുന്നു എന്റെ ശക്തമായ നെടുംതൂണുകൾ. നമ്മുടെ സുഹൃത്തുക്കൾ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഉപേക്ഷിക്കില്ലെന്ന് ചിരു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മേഘ്ന പറയുന്നു. ചിരുവിന്റെ വിയോഗത്തെ തുടർന്നുള്ള തകർച്ചയിൽ നിന്നും കുടുംബം ആ ഒഴുക്കിനൊത്ത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയെന്നും മേഘ്ന പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ്